വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ മടിയങ്ങ് പോവാൻ വിളിച്ചിട്ടുണ്ട്. രാത്രി രാത്രി ഇല്ലേ, ഞാൻ വ്ളോഗ് എടുക്കുന്നില്ല. ഞാൻ അവനോട് ചോദിച്ചു എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് വരാം. പോയി പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മ പോയിട്ട് വരുന്നു. നല്ലൊരു പ്ലേസിലേക്ക് അടങ്ങ് പോയിട്ട് വരാം. നോക്കാലോ. അതിപ്പോ അധികം ഒരു ഓപ്പൺ ഉണ്ടാകില്ല. രാത്രി അധികം കാസർഗോഡ് ഓപ്പൺ ഇല്ല. റെസ്റ്റോറൻസ് എല്ലോ അധികം ക്ലോസ് ഉണ്ടാകും. നിങ്ങക്ക് നല്ല തട്ടുകട അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ആക്കണോ. ഞങ്ങൾ പറഞ്ഞു തരണോ അവിടെന്ന്. ഇപ്പൊ കൊറേ ആയില്ലേ തോന്നിട്ടോ. എനിക്കിഷ്ടോ തട്ടുകടേന്റെ ഫുഡ്. പിന്നെ നമ്മള് മെയിനായിട്ട് പറയുന്ന കാര്യം നമ്മള് മെയിൻ ചേഞ്ച് ആക്കിയ ഗൈസ്. അപ്പൊ നമ്മളെ ചാനലിലെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ നെയിം ചേഞ്ച് ആക്കിന്. എന്തിനാണ് സിബ്ലിങ്സ് ആൻഡ് കപ്പിൾ ബോണ്ട് മാത്രോ. അത് വലിയൊരു പേര്. അതുകൊണ്ട് അത് അതല്ല പ്ലാൻ ചേഞ്ച് ആക്കിട്ട് വരാനുണ്ട്. വലുതായി പോയി അങ്ങനെ ഷോർട്ട് ആക്കിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ പേരെന്ത് പറഞ്ഞോ. ഇത് അഞ്ചാമത്തെ പറഞ്ഞു കൊടുക്കല്. എനിക്ക് എന്നെ മറങ്ങിച്ചു പോകും. അപ്പൊ പിന്നെന്ത്സ്ക്രൈബേഴ്സിനോടല്ലേ പറയാനുള്ളത്. അപ്പൊ ഞമ്മ നിങ്ങക്ക് മടിച്ച് ഇങ്ങനല്ലേ കാണിക്കുന്നല്ലോ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം ഷെയർ ആക്കാം, നിങ്ങളെ സപ്പോർട്ട് ആക്കാം. നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്തായാലും പറഞ്ഞു. സബ്സ്ക്രൈബ് ആക്കാത്ത നോക്കുന്ന ആളെല്ലാം സബ്സ്ക്രൈബ് ആക്കണം. എന്ത് കമന്റെങ്കിലും പ്രശ്നമില്ല, കമന്റിൽ അറിയിക്കണം എന്തുണ്ടെങ്കിലും. അപ്പൊ നമുക്ക് ഇന്ന് എവിടെ പോകുന്ന ഷേപ്പ് ജിമ്മ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഷേക്ക് അപ്പൊ ഷേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. എന്ത് വേണ്ടത്? നല്ല പ്രോട്ടീൻ ആയിട്ട് ബനാന. അപ്പൊ ഞാൻ അത് ഉണ്ടാക്കിട്ട് വരും. റെഡി ആയപ്പോ അപ്പൊ നമ്മൾ ഐറ്റം എത്തിയിട്ടുണ്ട് ഗൈസ്. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയതില്ലേ സൂപ്പർ ആവാത്ത നിക്കണം. അപ്പൊ ജിമ്മ് പാടില്ലേ പ്രോട്ടീൻ. ശരി, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിയുടെ മാറ്റം എങ്ങനെയെന്ന് പറയണം. സോ ഗൈസ്, ഓന് ഗേൾഫ്രണ്ട് പേരുമ്പോ നല്ല തടി വെച്ചിട്ടില്ലേ, ഗുണ്ടു വൈത്തണ്ടായി. ഒരു പനി വന്നിട്ട് ചെക്കന്റെ കോല ഇങ്ങനെ ആയിട്ട് അല്ലേ. ഒരു പനിയാണെന്ന് തീരാനുള്ളതേ ഉള്ളൂ. അതോടിപ്പോ ഭയങ്കര ബേജാറാണ്. അങ്ങനെ ഇപ്പൊ അതിലെ ജിമ്മിൽ പോകാൻ വണങ്ങോലെ ഞാൻ മുമ്പത്തെ ഫോട്ടോയുടെ അടിയും കാണിച്ചുതരാം. സെയിം ഈ ടീഷർട്ട് ഇട്ട് തന്നെ ഞാൻ വേണം കാണിച്ചുതരാം. അവന് എങ്ങനെ ഉണ്ടായത് ദുബൈയിൽ വരുമ്പോക്കാണ്. നല്ല തടിച്ചിട്ടുണ്ടായി എല്ലാം പോയിട്ട്. ഒരു പനി വന്നേലും മെലിഞ്ഞു, നല്ലോണം മെലിഞ്ഞു. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ടീം ബ്ലോഗേഴ്സിൽ. അതിൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ആക്കണം. നമ്മൾ പിള്ളേരെല്ലാം നല്ല റീൽസ് എല്ലാം ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം ഞങ്ങൾക്ക് സപ്പോർട്ട് തരണം. അപ്പൊ നമുക്ക് ഇനി എവിടെ പോകുന്നില്ലല്ലോ. നമുക്ക് ഇങ്ങനെ വരി വരെയായി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞമ്മ ഇപ്പൊ പോന്ന് പോയിട്ടല്ലേ വരാം. ഓക്കെ ഓക്കെ. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത പ്ലേസാണിത്. ഞാൻ എൻ്റെ ഇട പഠിച്ചത് എന്തോ ഒരു പൊലിച്ചുണ്ടായി. ഈ ലൈഫില്ലേ ഒരു ക്യൂ കിട്ടാലേ ഇനി അത്ര ചെയ്യണേ. ഞാൻ ഡ്രീം സോണിൽ പഠിച്ചത് എന്തോ ഒരു പാങ്ങുണ്ടായി. ഇവിടെ അടുത്തന്നെ ബേക്കാച്ചി ഫുള്ള് പൊലിച്ചുണ്ടായത്.
ഒരു ബ്യൂട്ടിഫുൾ സെറ്റപ്പാണ് ഇതായത് ഒന്ന് കാണിച്ചോളൂ. ഇത് സെറ്റപ്പ് എല്ലാം നല്ല ഉണ്ട്, പാർട്ടി ഹാളെല്ലാം ഉണ്ട്. പിന്നെ ഇതിവിടെ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട നമുക്ക് ഓർഡർ ആക്കിയിട്ട് ബെരോളെ ലുഡോ എല്ലാം കളിക്കാം. അപ്പം പകലിൽ വരുന്നുണ്ടെങ്കിൽ നല്ല വ്യൂ എല്ലാം ഇത്ത് നല്ല മജയുണ്ട് ഇവിടെ. ഇപ്പൊ നമ്മുടെ ദേശയിലുള്ളത് നമ്മ ബൈക്ക് കാച്ചിലുള്ളത് അപ്പോ എല്ലാം ഓർഡർ എല്ലാം ആക്കിയിട്ടുണ്ട്. അവിടെ വെയിറ്റ് ആക്കാം, എങ്ങനെയാണെന്നില്ല സാധനങ്ങളൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ റിവ്യൂ പറയാം. അതല്ലേ ശരി, ഈ പ്ലേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാ? ഈ പ്ലേസിൽ കുറേ മെമ്മറീസ് ഉണ്ട്, അതൊന്നും മറക്കാൻ പറ്റാതെ കുറേ മെമ്മറീസ് ഉണ്ട് ഈ പ്ലേസിൽ. അപ്പോൾ ഇപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അതെല്ലാം ഓർമ്മ വന്നുപോയി അല്ലേ. പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ നല്ല ഉണ്ടല്ലേ സെറ്റപ്പ്, ഇപ്പോ ഈ വ്ലോഗ് കാണുമ്പോ എന്റെ ഫ്രണ്ട്സിനെല്ലാം നല്ലോണം മിസ്സാവും. നിങ്ങൾ മെയിൻ സ്പോട്ട് ചെയ്തു, ഇവിടെ ബാക്ക് കാണാടെ തന്നെ ഞാൻ പഠിക്കുന്നുണ്ടായത്. അപ്പൊ എന്താ ഇങ്ങനെ ഫ്രണ്ട്സിന് മിസ്സാവും? ഞങ്ങൾ എത്ര വട്ടം കൊറേ വട്ടം വന്നിട്ടുണ്ടാവും, ഇവിടെ കൊറേ വട്ടം വന്നിട്ടുണ്ടാവും ഞങ്ങൾ മെയിൻ സ്പോട്ട്. അപ്പോ നല്ല മിസ്സാണ്. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് ആര് കാണാനും കഴിഞ്ഞിട്ട നല്ല മിസ്സിങ് ഉണ്ട്, പറഞ്ഞ മനസ്സിലാവേല. അപ്പോ എന്റെ ഫ്രണ്ട്സ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ കമന്റ് ആക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് എന്ത്, അതായത് കണ്ടിട്ടാകുമ്പോൾ നമ്മൾ വേക്കാച്ചെല്ലാം കണ്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയെന്നല്ലേ ചെല്ലണോ. ഇൻഷാല്ലാ നമുക്ക് എന്തായെങ്കിലും ഒരിക്കൽ മീറ്റ് ആണോ, പണ്ടത്തെ പോലെയാണ് ലുഡോ കളിച്ചത്. ഇതെല്ലൊരു എന്തൊരു മജ ഉണ്ടായിനെ, എനിക്കിപ്പോ മിസ്സാണ് എന്റെ ഫ്രണ്ട്സിനെ നല്ലോണം. ഞാൻ കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് സെൻഡ് ചെയ്യാനില്ല, നമുക്ക് ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം. ഇവിടെ നല്ല ടേസ്റ്റ് ഫ്രൈഡ് റൈസ് കിട്ടുന്നു, ഭയങ്കര സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനെപ്പോൾ വന്നു ഫ്രൈഡ് റൈസ് ഇതന്നെ ഓർഡർ ആക്കലുണ്ടായത്, ഇട്ട് ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ബ്രോസ്റ്റ് അതും നല്ല ടേസ്റ്റ് ഉണ്ട്, നോക്കാമല്ലേ. ഇന്ന് വന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞു തരാം. ഓക്കെ ശരി, വെയിറ്റിംഗിലാണ്, ജിമ്മിനെല്ലാം പോയിട്ട് വന്നിട്ട് ചെക്കൻ നല്ലോണം വൈക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ്? എന്തോ ഒരു ടേസ്റ്റ് തന്നെ, പറയുന്നത് മസാല ലൈറ്റല്ലേ, ഒരു എന്തോ ഒരു ലൈക്ക് എന്തോ ഒരു സ്പൈസസ് ഇടുന്നത് എന്തോ ഒരു ടേസ്റ്റാണ്. ഇതൊന്ന് നോക്കിയിട്ട് എൻ്റെ റിവ്യൂ ശരി പറയുന്നതായിരിക്കും. നല്ല ഉണ്ടാ? അപ്പം ഞാൻ അതിൻ്റെ ടേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഫൈനലായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് തോന്നിട്ടെല്ലായി കാണിച്ചു തരാം. നമുക്ക് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടായി പോകുന്നു, തോന്നിച്ചെല്ലായി. അപ്പോ ഈ ലിഫ്റ്റിലും കുറെ നല്ല മെമ്മറീസ് ഉണ്ട് ഞാനും എന്റെ ഫ്രണ്ട്സുമായിട്ട് എല്ലാം മിസ്സാപ്പാ. എങ്ങനെയുണ്ടായി ശരി ഫുഡ്? അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പൊരിക്കെത്തി, ഔട്ട്ഡോർ എടുക്കാൻ കഴിഞ്ഞിട്ട. അപ്പൊ ഇന്നത്തെ വീഡിയോ എടുത്തേക്ക് കഴിഞ്ഞി, ഇനിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും ഇൻഷാല്ലാ. ടിൽ ദെൻ ബൈ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.